മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം ഇത്തിഹാദു ഷുബ്ബാനുൽ മുജാഹിദീൻ ഐ എസ് എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം 2017 ജനുവരി 1 കൊണ്ടോട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين الذي من علينا بإنزال هذا القرآن العظيم ورتب على تلاوته الخير الكثير والفضل العميم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الموصوف بالصفات الكاملة الفاضلة العليا وإنك لعلى خلق عظيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولا مستكبرا كأن لم يسمعها ولا مستكبرا كأن لم يسمعها كأن في أذنيه وقرا
فبشره بعذاب أليم. أكرم بقوم أكرموا القرآن وهبوا له الأرواح والأبدان. قوم قد اختار الإله قلوبهم لتصير من غرس الهدى بستانا. زرعت حروف النور بين شفاههم فتضوعت مسكا يفيض بيانا. رفعوا كتاب الله فوق رؤوسهم ليكون نورا في الظلام فكانا. سبحان من وهب الأجور لأهلها وهدى القلوب وعلم الإنسان. سبحان من وهب الأجور لأهلها وهدى القلوب وعلم الإنسان. സ്നേഹ ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധയുണ്ടാകണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അൽഹംദുലില്ല, ഏറെ സന്തോഷത്തോടുകൂടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു സൽ സംരംഭത്തിൽ നിങ്ങളുമായി ഒത്തുചേർന്ന് ഖുർആനിൻ്റെ സന്ദേശങ്ങളെ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ അവസരം ലഭിച്ചു എന്നത്. അഞ്ചു മണി മുതൽ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. സംസാരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ നിങ്ങളുടെ പ്രയാസം അത്ര തന്നെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളെ പരിഗണിക്കാതെ പോകുമോ എന്ന് സംശയമുണ്ട്. സ്വാഭാവികമാണ്. എന്നിരുന്നാലും ഏറെക്കുറെ നിങ്ങളുടെ ഇരുത്തവും മുഖവും കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും. അങ്ങനെയാകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കും. ഒരു മണിക്കൂർ സമയം ഇൻഷാ അല്ലാ നമുക്ക് ഇരിക്കാം. അതിനു മുമ്പ് പ്രയാസം തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാം, നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, പുറത്തു പോകാം ഇൻഷാ അല്ലാ. നിങ്ങൾ അനുഭവിക്കാത്ത ഒരു പ്രയാസം ഞാനിപ്പോൾ ഇവിടുന്ന് അനുഭവിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് പ്രയാസങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു വലിയ സമൂഹത്തിൻ്റെ സദസ്സിൻ്റെ മുമ്പിൽ ഉച്ചഭാഷിണിയിൽ സംസാരിക്കുന്നത് എന്നതാണ്. മാനുഷികമായി എനിക്ക് വന്നേക്കാവുന്ന എന്തെങ്കിലും അപാകതകൾ ഉണ്ടായാൽ അത് വലിയ കുറ്റമായി ചാർത്തപ്പെടുന്ന കാലം കൂടെയാണ്. മറ്റൊരു ചെറിയ പ്രയാസം, അതിപ്പോൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ തന്നെ വിയർത്തു, ഈ ലൈറ്റ് ഇതിന് വളരെ നിർബന്ധമുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നു. അതിന് ഒരു മറുമരുന്ന് കണ്ടുപിടിക്കണം നിർബന്ധമായിട്ടും. അവരിവിടെ നിൽക്കാത്തത് കൊണ്ടാണ് മറുമരുന്ന് ഇതുവരെ വരാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടും കൂടെ എനിക്ക് ഈ ഭാഗം കാണുന്നില്ല, ആളുകളെ ഇങ്ങനെ കൈവച്ചാൽ മാത്രമേ കാണുള്ളൂ. എൻ്റെ ആംഗ്യം മുഴുവൻ എങ്ങനെയാക്കേണ്ടി വരും.
അപ്പോൾ ഈ ഭാഗം കാണും. ഈ ഭാഗം കണ്ടിട്ടില്ലെങ്കിലും സാരമില്ല. അപ്പോൾ അത് ചെറിയൊരു പ്രശ്നമാണ്, സാരമില്ല. വമിനല്ലാഹി തൗഫീഖ്. വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി ഒത്തുചേർന്നിരിക്കുകയും ഖുർആനിനെ സംബന്ധിച്ച് പറയുകയും ചെയ്യുമ്പോൾ ആമുഖമായി ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കണം. മൂന്നാമത് പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഞാൻ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഈ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന്. സൂറത്തുൻ നിസാ, സൂറത്തുൽ മാഇദ എന്നീ രണ്ട് അധ്യായങ്ങൾ പഠിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് സംസ്ഥാന തലത്തിലെയും മണ്ഡലം തലത്തിലെയും യൂണിറ്റ് തലത്തിലെയും അതുപോലെ ജില്ലാ തലത്തിലെയും ഒക്കെ അവാർഡുകളും സമ്മാനങ്ങളും വാങ്ങിയ സ്ഥിതിക്ക് അതിലപ്പുറം എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന. ആരംഭത്തിലേ ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എന്നെയും നിങ്ങളെയും അവൻ്റെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അനുയായികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. പ്രപഞ്ചാധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ എന്നത്. അത് കവിതയോ കഥയോ അല്ല, പദ്യമോ ഗദ്യമോ അല്ല. അതിനെന്തോ ഒരു മാധുര്യമുണ്ട്, അതിന് എന്തോ ഒരു ആസ്വാദനമുണ്ട്. അത് എല്ലാറ്റിനേക്കാളും മുകളിൽ നിൽക്കുന്നു, എല്ലാം അതിന് താഴെയാണ് നിൽക്കുന്നത്. എന്തോ ഒരു വശ്യതയുള്ള വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ് ഞാനും നിങ്ങളും സംസാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രായം 40 അദ്ദേഹത്തിന് ഒറ്റയ്ക്കിരിക്കണം എന്ന ആഗ്രഹം തോന്നുകയാണ്. ഏതെങ്കിലും കുന്നിൻ മുകളിൽ ഒറ്റയ്ക്കിരിക്കണം, ഏകാന്തവാസം താല്പര്യമായി തുടങ്ങി. അദ്ദേഹം മക്കയിലെ ജബലന്നൂർ, നൂർ പർവ്വതത്തിലെ ഹിറ എന്ന ഗുഹയിൽ അല്പനാളുകൾ ഇരിക്കുന്നു. അവിടേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും, ഭക്ഷണം കൊണ്ടുപോകും, സഹായിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അല്പനാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത സംഭവം നടക്കുകയാണ്. ആദ്യമായി സംഭവം നടക്കുകയാണ്, ഭയപ്പാടുണ്ടാവുകയാണ് അദ്ദേഹത്തിന്. മലാഖയായിരിക്കണം, അറിയില്ല അദ്ദേഹത്തിന് ആ സമയം. തൻ്റെ അടുക്കൽ വരികയാണ്. വന്നിട്ട് അദ്ദേഹത്തിന് 5 കേൾപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതീർണമായ സൂറത്തുൽ അലഖിലെ 5 ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. വിശുദ്ധ ഖുർആൻ തീർത്തും ദൈവിക വിശുദ്ധ വചനങ്ങളെന്ന് ചുരുക്കം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹയി ഇറങ്ങിയ ഘട്ടങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രതിപാദ്യങ്ങൾ കാണാം. 53 സൂറത്തുൻ നജ്മിലെ ആദ്യത്തെ ചില വചനങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ മലാഖ ജിബ്രീൽ വന്ന സന്ദർഭങ്ങൾ വിശദീകരിക്കുന്നതാണ്. 2 കുറിച്ച് ുംസ്തവ
ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ തീർത്തും ദൈവികമായ വിശുദ്ധ വചനങ്ങളാണെന്ന് പ്രതിപാദിക്കുന്ന വചനങ്ങളാണ് 53-ാം അധ്യായം സൂറത്തുൻ നജുമിലെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സഞ്ചരിക്കുന്ന, ഉദിക്കുകയും സഞ്ചരിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന നക്ഷത്രങ്ങളെ വെച്ചുകൊണ്ട് മുന്നിൽ വെച്ച് സത്യം ചെയ്ത് അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ സാഹിബ് കൂട്ടുകാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും വൃഥാവിൽ സ്വേച്ഛപ്രകാരം പറയുന്ന വർത്തമാനങ്ങളല്ല. അത് ശക്തിയുള്ള, കൃത്യമായി കഴിവുള്ള, ഒന്നും ചോർന്നു പോകാതെ പറയാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അള്ളാഹുവിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രവാചകന്റെ അടുത്ത് വന്നു, ചക്രവാളത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്നു, കൂടുതൽ താഴെ വന്നിരുന്നു, എന്നിട്ട് പ്രവാചകനോട് ചേർന്നു, വില്ല് തമ്മിൽ ചേർത്താൽ ഇനി അകലം ഇല്ലാത്തതുപോലെ അങ്ങേയറ്റം പ്രവാചകനോട് ചേർന്നിരുന്നു കൊണ്ടാണ് ഈ വചനങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന് യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല, നിങ്ങൾക്കെന്തേ പിന്നെ അതിനകത്ത് സംശയം, നിങ്ങൾ എന്തിന് തർക്കം നടത്തുന്നു വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് എന്ന്. തീർത്തും വിശുദ്ധ പാതയിലേക്ക് വഴിതെളിക്കാൻ പ്രാപ്തിയുള്ള വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമായി വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അലിഫ് ലാം സൂക്ഷ്മത പാലിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്ന ആ ഗ്രന്ഥം തീർച്ചയായും അത് അല്ലാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ് എന്ന്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയുമ്പോൾ എത്ര പറഞ്ഞാലും തീർക്കാൻ കഴിയാത്ത, പറഞ്ഞ് മതിയാക്കാൻ കഴിയാത്ത ഒട്ടേറെ സവിശേഷതകൾ കാണാൻ കഴിയും. എപ്പോഴും ആവർത്തിച്ച് പറയേണ്ട ഒരു വിഷയമുണ്ട്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്ന ഞാനും നിങ്ങളും ഖുർആനിൻ്റെ അവതരണ ആരംഭത്തെ, പ്രാരംഭത്തെ വചനങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്ന് വിറച്ച് വീട്ടിലേക്കോടി ദസ്തിറൂനി എന്ന്, ജമ്മിലൂനി, പുതപ്പിട്ട് ആശ്വാസം നൽകണം എന്ന് പറഞ്ഞ് ചെല്ലുന്ന ആ സന്ദർഭത്തിൽ കേട്ട 5 വചനങ്ങളിൽ സുപ്രധാനമായും 3 പദപ്രയോഗങ്ങൾ ഒരു സമൂഹത്തിന് കാലാകാലം അവസാന നാൾ വരെ നന്മയിൽ വേരൂന്നിയ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടാൻ എന്ത് അനിവാര്യമാണോ ആ വിഷയത്തെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന. വിജ്ഞാനവും വിജ്ഞാനാർജനവും അത് പ്രാവർത്തികമാക്കുന്നതും അത് ആ വിഷയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന 3 പദപ്രയോഗങ്ങൾ. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم اقرأ എന്ന ഖറഅ വായിച്ചു എന്ന പദപ്രയോഗം ഒന്നാമതായി, വായന എന്ന പദപ്രയോഗം, വായനയാണ് വിജ്ഞാനത്തിൻ്റെ സോഴ്സ്, വായനയെ സംബന്ധിച്ച് പ്രതിപാദിക്കുകയാണ്. നീ പഠിക്കണം, നീ അറിവന്വേഷിക്കണം, അറിവ് ശേഖരിക്കണം, പഠനം നടത്തണം എന്ന് പറയാ. അതിന് സഹായകമായ ഘടകങ്ങളാണ് എഴുത്താണി അല്ലെങ്കിൽ കലം. കലം എന്ന പദപ്രയോഗം നടത്തി, അടുത്ത തലമുറയിലേക്ക് വിജ്ഞാനം പ്രസരിപ്പിക്കുവാനുള്ള മാർഗങ്ങളാണ് പെൻഡ്രൈവുകളും സിഡികളും അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. ഇതെല്ലാം, ഇതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരണം ആരംഭിച്ച സന്ദർഭത്തിലെ 5 വചനങ്ങളിൽ കലം എന്ന പദപ്രയോഗം ഉൾപ്പെടുത്തി എന്നതാണ്. അല്ലമൽ ഇൻസാന ഇൽമ മാലം യഅലം, അറിവ് എന്ന പദം തന്നെ ഉപയോഗിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ വേർതിരിച്ചു നിർത്തുന്ന ചില ഘടകങ്ങളാണിത്.
വിശുദ്ധ ഖുർആനിന്റെ അവതരണം തുടങ്ങുന്നത് തന്നെ മനുഷ്യന്റെ നന്മയിലെ നിലനിൽപ്പിന് ആധാരമായ വിജ്ഞാനാർജനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന്. ശരി, തീർത്തും സർവലൗകികവും സർവകാലികവുമായ വിശുദ്ധ വേദഗ്രന്ഥം മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ വിഷയങ്ങളെയും മരണത്തിനപ്പുറത്തും മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ച് ചോദ്യം തുടങ്ങുന്നുണ്ട്. ഹൽ അതാലൽ ഇൻസാനിഹീനും മിനദ്ദഹർ, മനുഷ്യന് അവന്റെ കഴിഞ്ഞുപോയ ഒരു കാലം ലം യകുൻ ശൈഅം മദ്കൂറാ, അവൻ പ്രസ്താവ്യമായ ഒന്നും ആയിരുന്നില്ലാത്ത ഒരു കാലം അവന് പിന്നിൽ കഴിഞ്ഞുപോയിട്ടില്ലേ? അവിടം മുതൽ തുടങ്ങി മനുഷ്യന്റെ ജനനം തൻ്റെ മാതാവിൻ്റെ ഉദരത്തിലുള്ള കാലഘട്ടത്തെ സംബന്ധിച്ച്, മാതാവിൻ്റെ ഉദരത്തിലുള്ള കാലഘട്ടം, അതിൽ നിന്നപ്പുറത്ത് പുറത്തു കടന്ന് ഭൂമിലോകത്ത് അവൻ്റെ ഭൗതിക ജീവിതം, മരണം വരെയുള്ള ജീവിതഘട്ടം, അവിടെ എങ്ങനെയായിരിക്കണം, ആരോട് എങ്ങനെ പെരുമാറണം, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും സവിസ്തരം പ്രതിപാദിച്ചു. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ കുടുംബതലത്തിൽ എങ്ങനെയായിരിക്കണം, മാതാപിതാക്കളോട് ഇണതുണ ജീവിതത്തിൽ, മക്കളോട് തിരിച്ച് ഗുരുശിഷ്യ ബന്ധം, അതേപോലെ സാമ്പത്തികമായ വിഷയം, ക്രയവിക്രയങ്ങൾ എങ്ങനെയായിരിക്കണം, കടമിടപാടുകൾ എങ്ങനെയായിരിക്കണം, രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ എങ്ങനെ ഏത് സമീപനമായിരിക്കണം, ബഹുമത ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏത് സമീപനം സ്വീകരിക്കണം, എങ്ങനെയായിരിക്കണം, മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും സവിസ്തരം പ്രതിപാദിച്ച ഗ്രന്ഥം. മരണം മുതൽ പുനർജന്മം വരെ നീണ്ടു നിൽക്കുന്ന, ദേഹവും ദേഹിയും വേർപിരിഞ്ഞു പോകുന്ന, എത്രയാണെന്നറിയാത്ത ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തെ സംബന്ധിച്ച് അവിടം മുതൽ പിന്നീട് പുനർജന്മം അഥവാ ദേഹവും ദേഹിയും ചേർന്ന് നിൽക്കുന്ന രക്ഷാശിക്ഷയുടെ കാലമായ സ്വർഗ നരകമായേക്കാവുന്ന കാലഘട്ടം, അനന്തമായി നീണ്ടു നിൽക്കുന്ന കാലഘട്ടം, ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെ സംബന്ധിച്ചും കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ് ഞാനും നിങ്ങളും സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നമ്മൾ ആലോചിക്കണം. ഖുർആനിനെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയും, ഖുർആനിനെ കുറിച്ച് കേൾക്കാൻ നമുക്ക് കഴിയും, അതിലപ്പുറം ഈ വിശുദ്ധ ഖുർആനിനെ, ഈ പറഞ്ഞ വിഷയ വൈവിധ്യങ്ങളെ തൻ്റെ ജീവിതവുമായി ടച്ച് ചെയ്യാൻ, ജീവിതവുമായി തട്ടി നോക്കാൻ, എന്നിട്ട് ജീവിതവുമായി തട്ടിച്ച് ഇഹപര ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നേടാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ കഴിയുമ്പോഴാണ് ഈ സംഘാടനവും ഈ സംസാരവും ഈ കേൾക്കലും എല്ലാം ഒരു സാലിഹായ അമലായി മാറുന്നത് എന്ന് ഞാനും നിങ്ങളും പ്രത്യേകം ഓർക്കുക. വിശുദ്ധ ഖുർആനിലെ വിഷയ വൈവിധ്യവും ആഴവും അതിൻ്റെ വിസ്മയ പ്രപഞ്ചത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായി നമുക്ക് കാണാൻ കഴിയും. വിശ്വാസവും അതേപോലെ തന്നെ ജ്ഞാനാർജനവും ആരാധനാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും സ്വഭാവ പെരുമാറ്റങ്ങൾ സംബന്ധിച്ചും സാമ്പത്തിക ഇടപാടുകളും വൈയക്തികവും കുടുംബവും കുടുംബപരവും ദാമ്പത്യവും സംബന്ധമായ വിഷയങ്ങളും രാഷ്ട്രീയവും ഭരണവും ചരിത്രവും ശാസ്ത്രപരമായ വിഷയങ്ങളും എല്ലാം സവിസ്തരം പ്രതിപാദിക്കുന്നു. ശാസ്ത്രീയമായ വിഷയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ, മേഘങ്ങളും ഉപ്പുജലവും ശുദ്ധജലവും തൂണുകളേതുമില്ലാത്ത വാനലോകത്തെ സംബന്ധിച്ച്, അഗാധ സമുദ്രത്തിലെ കൂരിരുട്ടിനെ സംബന്ധിച്ച്, പർവ്വതങ്ങൾ അതേപോലെ പർവ്വതങ്ങൾ ഭൂമിയുടെ ആണിക്കല്ലാണെന്ന വിഷയം, ആകാശമാകുന്ന മേലാപ്പിനെ സംബന്ധിച്ച്, ഉൽക്കകളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച്, പ്രപഞ്ചോൽപ്പത്തിയും വാതക പടലവുമായി ബന്ധപ്പെട്ട വിഷയം, വികസിക്കുന്ന പ്രപഞ്ചത്തെ സംബന്ധിച്ച്, സൂര്യന്റെ മരണം, കടൽ കത്തുമ്പോൾ നക്ഷത്രങ്ങൾ, വഴികാട്ടികൾ, ഭ്രമണപഥങ്ങൾ, ന്യൂമൂണും ഹിലാലും, ഭൂമിയാകുന്ന വിരിപ്പ്, പറവകളും അവയുടെ പറക്കലും, ജീവികളും ജീവികളുടെ സമൂഹവും, മഴയും ജലത്തിൻ്റെ തോതും അതിൻ്റെ ഇറങ്ങിവരവും, അമിതാഹാരവും ദൈവകോപവും, ധൂർത്തും പ്രകൃതിയുടെ പതനവും, എന്നിങ്ങനെ വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ എല്ലാ മേഖലകളിലെയും വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വിശദമായി സംസാരിക്കുന്നു, വിരൽ ചൂണ്ടുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും നാം സംഘടിപ്പിക്കുന്നതും എന്ന് വരുമ്പോൾ, ആഹാരവും ദൈവകോപവും എന്ന വിഷയത്തെ പ്രതിപാദിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നതും കേൾക്കുന്നതും എന്ന് വരുമ്പോൾ, ആ വിഷയത്തിൽ ഞാനെവിടെ എന്ന പരിശോധനയാണ് വെളിച്ചം പദ്ധതിയുമായി ബന്ധപ്പെട്ട സംഘാടനത്തിൽ, പ്രവർത്തനങ്ങളിൽ നമ്മുടെ മുമ്പിൽ, നമ്മുടെ മനസ്സിൽ ഏത് സന്ദർഭത്തിലും ഉണ്ടാകേണ്ടത്. ഒന്നും വിട്ടുപോയില്ലെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. 6:38 വചനത്തിൽ നാം പഠിച്ചുപോയ, പഠിക്കാനിരിക്കുന്ന അധ്യായത്തിൽ
വിശുദ്ധ ഖുർആൻ പറയാ, മാ ഫർറത്തുന ഫിൽ കിതാബി മിൻ ഷൈ ثم إلى ربهم يحشرون. ഈ വേദത്തിൽ ഗ്രന്ഥത്തിൽ ഒന്നും വിട്ടുപോയിട്ടില്ല, ഒന്നും വിട്ടുപോയിട്ടില്ല. ചേർത്ത് പറയുന്നു, അവർ മടക്കപ്പെടുന്നവരാണ്. ഇല റബ്ബിഹിം ثم إلى ربهم يحشرون. എന്തിനായിരിക്കും ഈ ബന്ധം? എന്താണ് ഇവിടെയുള്ള കണക്ഷൻ? ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്നും വിട്ടുപോയിട്ടില്ല. തീർച്ചയായും പിന്നീട് അവർ അവരുടെ റബ്ബിലേക്ക് തിരിച്ചു പോകുന്നവരാണ്, മടക്കപ്പെടുന്നവരാണ്. റബ്ബ് സൃഷ്ടിച്ച് പറഞ്ഞയച്ച വിഭാഗത്തിന് മനുഷ്യർക്ക് റബ്ബ് തന്നെ സാരോപദേശങ്ങളായി വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു. അത് പാലിച്ച് ജീവിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാതെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നതിലൂടെ രക്ഷയോ ശിക്ഷയോ ആകുന്ന ഒരു ജീവിതം ലഭിക്കുന്ന റബ്ബിൻ്റെ സവിധത്തിലേക്കുള്ള ഒരു യാത്ര, ഒരു ഘട്ടം അവരുടെ മുമ്പിലുണ്ട് എന്നാണ് ഈ ആയത്തിലെ രണ്ട് ഭാഗങ്ങളുടെ പരസ്പര ബന്ധം എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഒന്നും ഒന്നും പറയാതെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. കാരണം എല്ലാം അവരെല്ലാം നാമെല്ലാം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളാണ് എന്ന്. വിശുദ്ധ ഖുർആനിൻ്റെ വിഷയ വൈവിധ്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വിശ്വാസരംഗമാണ് പ്രഥമമായും ഖുർആൻ അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. മനുഷ്യ, നിന്റെ വിശ്വാസം കറകളഞ്ഞതായിരിക്കണം. കറകളഞ്ഞ വിശ്വാസമായിരിക്കണം നിന്റെ വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുകയും അവനിൽ നിന്ന് മാത്രം ഭയപ്പെടുകയും അതുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥനയും അവനോട് മാത്രം അഭയം തേടലുമായിരിക്കണം. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം കാണാൻ കഴിയുന്നത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന സത്യവിശ്വാസികളെ എന്ന്. എന്നിട്ട് അവരോട് പറയാ, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം കേട്ടോ. അല്ലാഹുവിൽ വിശ്വാസം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന വിഭാഗത്തെ വിളിച്ചുകൊണ്ട് പറയാ, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ആമിനു ബില്ലാ, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഒന്നുകൂടെ നോക്കണം, പരിശോധിക്കണം. കൃത്യമായും അചഞ്ചലമായ വിശ്വാസമായിരിക്കണം. ആ വിശ്വാസം രൂഢമൂലമായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, അള്ളാഹുവിലും പ്രവാചകനിലുമുള്ള വിശ്വാസം വന്നതിന് ശേഷം അതിനകത്ത് കളങ്കം വന്നുകൂടാ. കളങ്കം വന്നാൽ അത് വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സന്ദർഭങ്ങളിൽ വിശദീകരിച്ചു. സൂറത്തുൻ നജ്മിൽ പറഞ്ഞു, സൂറത്തുൽ ഹുജുറാത്തിൽ വിശദീകരിച്ചു, നിങ്ങൾ വിശ്വസിക്കുകയും ശേഷം അതിനകത്ത് സംശയങ്ങൾ കടന്നുകൂടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ വിശ്വാസമായി മാറുന്നത് എന്ന്. അള്ളാഹുവിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിലെ ഹൈറും ഷെറും, അല്ലേ, ഈമാൻ കാര്യങ്ങളെ സംബന്ധിച്ച് എണ്ണിപ്പഠിച്ചപ്പോൾ ആറാമതായി എണ്ണിയ ഖദറിലുള്ള വിശ്വാസം അവിടെ അവസാനിച്ചിരുന്നില്ല. ഖദറിലുള്ള വിശ്വാസം അഥവാ ഹൈരിഹി വശരിഹി, ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു ചേരുമ്പോൾ ഇത് എവിടെയോ, ആരോ, എന്തോ, എവിടെ നിന്നോ എന്നിങ്ങനെ ഹക്കുശക്കുകൾ കടർന്നുകൂടുകയാണെങ്കിൽ, അക്കശക്കയായി മാറുകയാണെങ്കിൽ അയാളുടെ അവളുടെ വിശ്വാസത്തിന് കളങ്കം ചേർന്നിട്ടുണ്ട് എന്ന. അങ്ങനെ കളങ്കം ചേരാത്ത വിശ്വാസമായിരിക്കണം. അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവനോട് മാത്രം ചോദിക്കണം. അള്ളാഹുവിൽ നിന്ന് മാത്രം ഭയപ്പെടുമ്പോൾ അവനോട് മാത്രം അഭയം തേടുന്നു. ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് വിശ്വാസം കറകളഞ്ഞത്, കളങ്കമില്ലാത്തതായി മാറുന്നത്. അങ്ങനെ നിങ്ങൾ വിശ്വാസികളാകണം എന്ന് പഠിപ്പിക്കുകയാ. അവനെ മാത്രം ആരാധിക്കണം എന്നും അവനുള്ള വിശ്വാസം കൃത്യമായിരിക്കണം എന്നും പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം,
പഠിക്കണം എന്ന വിശ്വാസ സംബന്ധമായ ആദ്യ വിഷയം പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ചോദിക്കും മനുഷ്യർ എന്നതുകൊണ്ട് അവൻ്റെ മുമ്പിൽ അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുകയാണ്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ നേരത്തെ ഓതിവെച്ച ആയത്തുകൾക്ക് താഴെ അള്ളാഹു സുബ്ഹാനഹു വതആല ശ്രദ്ധേയമായ ചില വചനങ്ങൾ സൂചിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം അകലെയിരുന്നും ഇവിടെയും കേൾക്കുന്ന തെറ്റിദ്ധാരണ കലർന്നുപോയിട്ടുള്ള സഹോദരി സഹോദരങ്ങൾ ആലോചിക്കുവാൻ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവർ എനിക്ക് വിളിച്ച് പ്രാർത്ഥിച്ചുകൂടാ, എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ചകൾ സമർപ്പിക്കുന്നത് തെറ്റായി ശിർക്കായി മാറുന്നു, ഈ വിഷയങ്ങളെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ കേവല പാരായണത്തിനപ്പുറത്ത് ആ പദങ്ങളിലെയും ആയത്തുകളുടെയും അർത്ഥതലങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുന്ന വിശാലമായ ആശയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹ്ക്ക് പുറമെ ഞാൻ ആരെയൊക്കെ എന്തിനെയൊക്കെ ആരാധിക്കുന്നുവോ അവയൊക്കെയും വ്യർത്ഥമാണെന്നും അവയൊക്കെ എന്നെപ്പോലെയോ എന്നെപ്പോലെ പോലും കഴിവില്ലാത്തവരോ കഴിവില്ലാത്തവയോ ആണെന്നും മനസ്സിലാക്കുകയും ഈ പ്രതിപാദിക്കുന്ന വിഷയങ്ങളിലൊന്നും അവർക്കാർക്കും പങ്കില്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ എങ്കിൽ ഞാൻ ഏകനായ ഇതിൻ്റെ എല്ലാം പിന്നിലെ ശക്തിയായ ഏക റബ്ബിനെ മാത്രമേ ആരാധിക്കുവാനും പാടുള്ളൂ എന്ന് മനസ്സിലാകും. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക, അവനിൽ നിന്ന് മാത്രം ഭയപ്പെടുക എന്ന് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന ചില ഭാഗങ്ങൾ നോക്കൂ. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 10-ും 11-ും വചനങ്ങൾ. 10-ാമത്തെ വചനത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു, ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم خلق السماوات بغير عمد ترونها ഏഴാകാശങ്ങളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ആകാശങ്ങളെ സൃഷ്ടിച്ചപ്പോ അതിന് നിങ്ങൾക്കെന്തെങ്കിലും തൂണുകളെ കാണാൻ കഴിയുന്നുണ്ടോ? തൂണുകൾ ഏതൊന്ന് കാണാൻ കഴിയാത്ത വിധത്തിലെ ആകാശങ്ങളെ സൃഷ്ടിച്ച പടച്ച റബ്ബ്, അവൻ ആകാശങ്ങളെ തൂണുകളേതുമില്ലാതെ സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ മാത്രം ആരാധിക്കണം. ആലോചിക്കാം, ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നത് ആരാധനയുടെ ഏറ്റവും പ്രധാന ഘടകമാണ് എന്ന് ആർക്കും സംശയമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ പറയാം. ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഞാൻ നേർച്ചകൾ സമർപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മഹാന് മരിച്ചുപോയവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ഏതെങ്കിലും ഒരു പ്രകൃതി പ്രതിഭാസത്തിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ആകാശങ്ങളെ തൂണുകളില്ലാതെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിൽ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ശൈഖിനും ഒരാൾക്കും പങ്കില്ല, തീർച്ചയാണ് എനിക്കതറിയാം എന്ന് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായും നിഷ്പക്ഷമായി ഖുർആനിലെ വിശ്വാസപരമായ അതിൻ്റെ വിഷയം അവതരിപ്പിക്കുന്നിടത്ത് കണ്ണോടിക്കുമ്പോൾ മനസ്സ് ചേർത്തു വെക്കുമ്പോൾ ആ ഒരു ശക്തിയെ മാത്രമേ എന്തുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ ഭാഗം വായിക്കുമ്പോൾ എങ്കിൽ ഇവയൊന്നും പാടില്ല, അവനെ മാത്രമേ പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയും. അവിടെ ഒരു വാശിയൊന്നും ഉണ്ടാവില്ല പിന്നെ ആർക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ വാശി ഉണ്ടാവില്ല, പിന്നീട് സംശയങ്ങളും ഉണ്ടാവില്ല. ശേഷം വീണ്ടും വിശദീകരിക്കുകയാണ്, നിങ്ങളെയുമായി ആടിയുലയാതിരിക്കുവാൻ ഭൂമിയെ ആണികൾ സമാനമായ പർവ്വതങ്ങൾ വെച്ചുകൊണ്ട് ഭൂമിയെ പിടിച്ചു നിർത്തിയവൻ അവനാണ്. ഒരുപാട് ഉറച്ച ഉയർന്നു നിൽക്കുന്ന റവാസിയ പർവ്വതങ്ങളെ അവൻ സംവിധാനിച്ചിരിക്കുന്നു.
ആണികൾ കണക്ക് ഉറച്ചു നിൽക്കുന്ന, ഉറപ്പിച്ചു നിർത്തുന്ന പർവ്വതങ്ങളെ സംവിധാനിച്ചവൻ ആരോ അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് അവന്റെ വിശ്വാസ സംബന്ധമായ, ആരാധനാ സംബന്ധമായ വിഷയം അള്ളാഹു സൂചിപ്പിക്കുകയാണ്. വീണ്ടും പറഞ്ഞു, വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ, എല്ലാവിധ ദാബ്ബത്തിനെയും ജീവജാലങ്ങളെയും അവൻ വിന്യസിക്കുകയും ചെയ്തു, വിതറുകയും ചെയ്തിരിക്കുന്നു. അതിൽ മറ്റാർക്കും പങ്കില്ല. അതാരാണോ ചെയ്തത്? അവനാണ് ഏകനായ ശക്തി. ആ ശക്തിയെ നിങ്ങൾക്ക് കഴിയുന്ന, എനിക്ക് കഴിയുന്ന നാം പേര് വിളിക്കും, അന്യൂനമായ ഒരു നാമകരണം നൽകും. ഏറ്റവും നല്ല നാമകരണമാണ് ആരാധ്യൻ എന്നത്. ആരാധ്യൻ എന്നതിൻ്റെ അറബി പദപ്രയോഗമാണ് അൽ ഇലാഹ് എന്നതിൽ നിന്ന് രൂപപ്പെട്ട അള്ളാഹു എന്നത്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതല്ല. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവന് മാത്രം സർവ ആരാധനയുടെ, സാധനയുടെ മുഴുവൻ വശങ്ങളും അവന് മാത്രം സമർപ്പിക്കുക എന്നതിൽ ആർക്കും സംശയവും വാശിയും ഉണ്ടാകില്ല. ശേഷം വിശദീകരിക്കുന്നു, വഅൻസല മിനസ് സമാഇ മാഅ, ഉപരിലോകത്ത് നിന്ന് അവൻ ജലം ഇറക്കിയിരിക്കുന്നു. ഉപരിലോകത്ത് നിന്ന് ജലമിറക്കിത്തരുന്നത് ആരാ? അവനെ ഞാൻ ആരാധിക്കും. അവനോടെനിക്ക് ചോദിക്കാം, ലോകത്തിൻ്റെ, ഭൂമിയുടെ നിർജീവമായ അവസ്ഥയിൽ നിന്ന് സസ്യലതാദികൾ മുളച്ചു പൊങ്ങുമാറ് വളരെ സുന്ദരമായി, ലളിതമായി മഴ വർഷിക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണോ, അവനാണ് ഏകനായ ആരാധ്യൻ. അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് പറയാൻ എന്തിനു വാശി പിടിക്കണം? എന്തിനു പിന്നെ സംശയങ്ങൾ ഉണ്ടാകണം? അവനെ മാത്രം ഞാൻ ആരാധിക്കുന്നു എന്ന് പറയാൻ കഴിയണം, എന്ന് പ്രഖ്യാപിക്കണം. അവനെ മാത്രം ഞാൻ ആരാധിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. മഴ ഇല്ലാതെ പോകുമ്പോൾ, വെള്ളമില്ലാതെ പോകുമ്പോൾ, വറ്റിപ്പോകുമ്പോൾ നമുക്ക് എവിടെ നിന്നും അത് കൊണ്ടുവരാൻ കഴിയുന്നില്ല. H2O എടുത്തിട്ട് വെള്ളമുണ്ടാക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല, സാധിക്കില്ല. വറ്റിപ്പോയാൽ ആരാ കൊണ്ടുവരിക എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നീയല്ലാതെ ആരുമില്ല എന്നാണ് എല്ലാ വിഭാഗവും മനുഷ്യരായി പറഞ്ഞ എല്ലാവരും പറയുന്നത്. നീയല്ലാതെ ആരുമില്ലെന്ന്. അതാരാ നീ എന്നത്? എവിടേക്കാണോ പോകുന്നത്, അവനാണ് ആരാധ്യൻ. അത് ഒരേ ഒരു ശക്തി മാത്രമാണ്, ഞാൻ വിളിച്ചാരാധിക്കുന്ന അള്ളാഹ്ക്ക് പുറമെയുള്ള ഒന്നിനും ആർക്കും അതിന് കഴിയില്ല എന്ന് ഓരോ മനുഷ്യനും ആലോചിക്കുന്നു. അതുകൊണ്ട് ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ശേഷം ചോദിക്കുന്നത് അറിയോ? അതിനുശേഷം ഒന്നുകൂടെ, സസ്യലതാദികളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുളപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം, അതിനോട് ചേർത്ത് വെച്ചു ഒരു പ്രഖ്യാപനം. ഹാദാ ഖൽഖുല്ലാഹ്, ഇതാണ് അല്ലാഹുവിന്റെ പടക്കൽ, സൃഷ്ടിക്കൽ. അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ഇതെല്ലാം അല്ലാഹു, ആ ഒരു ഏക ആരാധ്യൻ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ഫഅറൂനീ, നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. മാദാ ഖലഖല്ലദീന മിൻ ദൂനീ, അവന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ശക്തികൾ, ആരെങ്കിലും സൃഷ്ടിച്ച എന്തെങ്കിലും ഒന്നിനെ നിങ്ങൾ കാണിച്ചു തരൂ, ഫഅറൂനീ മാദാ ഖലഖല്ലദീന മിൻ ദൂനീ. സാധ്യമല്ല. ബലില്ലാലിമൂന ഫീ ളലാലിൻ മുബീൻ. എന്നാൽ ളാലിമുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് എന്ന്. തീർച്ചയായും ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹത്തിലാകട്ടെ, ഇതര മതവിഭാഗങ്ങളിലാകട്ടെ, ഏകനായ സ്രഷ്ടാവ് നിങ്ങളെ സൃഷ്ടിച്ചവനെ ആരാധിക്കണം എന്ന് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞല്ലോ.
നിങ്ങളെ സൃഷ്ടിച്ചവനെ ആരാധിക്കണം, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ചവനെ സൃഷ്ടിച്ചവനെയാണ് ആരാധിക്കേണ്ടത്, അഥവാ പടച്ചവൻ, ആ പടച്ചവനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നു. ഇന്ന് ലോകത്തെ മുസ്ലിം സമൂഹമാകട്ടെ, അമുസ്ലിം സമൂഹങ്ങളാകട്ടെ, ക്രൈസ്തവ ഹൈന്ദവ ഏത് മതവിഭാഗത്തിലുള്ളവരാകട്ടെ, അവർ ഏകനായ സ്രഷ്ടാവിന് പുറമെ ഒരുപാട് ശക്തികളെ, ഒരുപാട് വ്യക്തികളെ, ഒരുപാട് മഹാന്മാരെ, മഹതികളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരിൽ നിന്ന് അഭയം തേടുകയും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ, ഈ വിഷയത്തെ, ഈ വചനങ്ങളെ കൃത്യമായൊന്ന് പഠനം നടത്തുമ്പോൾ, കൃത്യമായൊന്ന് നെഞ്ചോട് മനസ്സിനോട് ചേർത്ത് വെക്കുമ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് അങ്ങനെ മറ്റുള്ളതിനെ, മറ്റൊന്നിനെയും ആരാധിക്കാൻ കഴിയില്ല. എന്നിട്ട് അവർക്ക് ചോദിക്കാൻ കഴിയും, വമാലിയലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. വമാലിയ, എനിക്കെന്ത് പറ്റി, എനിക്കെന്ത് ന്യായം, എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് അവകാശം, എന്ത് ന്യായം, എന്ത് പ്രമാണം? മാത്രമല്ല, നിങ്ങളും അവങ്കലേക്കല്ലേ മടക്കപ്പെടുന്നത്? അതിനർത്ഥം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, ഞാനും നിങ്ങളും മടങ്ങി ചൊല്ലുന്ന ഒരേയൊരു ശക്തി, അവനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് എനിക്കെന്ത് തടസ്സമാണുള്ളത് എന്ന് ചോദിക്കേണ്ടി വരുന്നു സ്വന്തത്തോട്. ആലോചിക്കുക സമൂഹമേ, സഹോദരങ്ങളെ, സഹോദരികളെ, എന്നെ സൃഷ്ടിച്ച എൻ്റെ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന കൃത്യമായ വിശ്വാസമാണ് വിശുദ്ധ ഖുർആനിൻ്റെ വിഷയവൈവിധ്യങ്ങളിൽ അതിപ്രധാനമായ പ്രഥമമായ വിഷയം എന്ന് അറിയുക. അല്ലാഹു നമ്മെ അവനെ മാത്രം ആരാധിക്കുന്ന, അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്ന, അവനിൽ നിന്ന് മാത്രം ഭയപ്പെടുന്ന, അവന് മാത്രം അഭയം സമർപ്പിക്കുന്ന, അതിലൂടെ സമാധാനവും ശാന്തിയും നേടാൻ കഴിയുന്ന, അതിലൂടെ ഇഹലോകത്തും പരലോകത്തും സ്വസ്ഥമായ ജീവിതം, സന്തോഷകരമായ ജീവിതം, സുഖൈശ്വര്യം അനുഭവിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ, ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വിശുദ്ധ വചനങ്ങളിലെ മൗലികത കൂടെ കാണേണ്ടതുണ്ട്. വിശുദ്ധ വചനങ്ങളിലെ മൗലികത, ഒട്ടേറെ പൊതു തത്വങ്ങൾ പഠിപ്പിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പഠിക്കുമ്പോൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളെയൊക്കെ അകറ്റാൻ കഴിയും, പൂർണ്ണമായും തെറ്റിദ്ധാരണകളെ അകറ്റാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഖുർആനിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ, ഖുർആനിലെ മൗലികമായ പൊതു തത്വങ്ങൾ പഠിപ്പിച്ചിടത്ത് 16 അധ്യായം സൂറത്തുൻ നഹലിലെ 90 വചനം ശ്രദ്ധേയമായി തോന്നുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്ന, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗ്യി يَعِظُكُمْ لَعَلَّكُمْ تَذَكَّرُونَ. നിങ്ങളെപ്പോഴും സ്മരണയുള്ള, ഓർമ്മയുള്ള, ഓർക്കുന്ന ആളുകളാകാൻ, ഉത്ബുദ്ധരായി മാറാൻ വേണ്ടി നിങ്ങളോട് അല്ലാഹു കൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉത്ബുദ്ധ സമൂഹമായി മാറാൻ വേണ്ടി നിങ്ങളോട് അല്ലാഹു കൽപ്പിക്കുന്നു എന്ന് വിശുദ്ധ വേദഗ്രന്ഥം 16 അധ്യായം 90 വചനം. എന്താണ് അവൻ്റെ കൽപ്പനകൾ? ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതിപൂർവം പെരുമാറണം, നീതി നടപ്പിൽ വരുത്തണം, നന്മ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇഹ്സാൻ എന്നാൽ അതാ, ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം കാര്യങ്ങൾ. അങ്ങനെ ഏറ്റവും പെർഫെക്റ്റായി ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാനാ നിങ്ങളെ ഇങ്ങോട്ട് പടച്ചു വിട്ടത് എന്ന് പോലും വിശുദ്ധ ഖുർആൻ സൂറത്തു മുൽക്കിലെ 2 വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മരണവും ജീവിതവും സംവിധാനിച്ചത് ഏറ്റവും ശരിയായ നിലയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന, സുഹൃതം ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനും അവർക്ക് നന്മ പ്രതിഫലം നൽകാനും വേണ്ടിയാണ് എന്ന്. ബന്ധുക്കൾക്ക് നൽകാൻ വേണ്ടിയാണ്, അവരുടെ അവകാശങ്ങൾ ഏതും, എല്ലാ അവകാശങ്ങളും അവർക്ക് വകവെച്ചു കൊടുക്കാൻ. വയൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗ്, മ്ലേച്ഛമായ, അരുതാത്ത,
അരുതെന്ന് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും വെടിയുകയുമാണ്. വെടിയാനുമാണ് അവൻ, വെടിയാനും അവൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അവൻ വിരോധിച്ചിരിക്കുന്നു. അവൻ അങ്ങനെ നിങ്ങൾക്ക് സാരോപദേശങ്ങൾ നൽകുന്നു, നീതിയും നന്മയും എല്ലാവരോടും കാണിക്കണമെന്ന്. ഇവിടെ മതം സൂചിപ്പിച്ചില്ല, ബിൽ ആദിൽ, നീതി നടപ്പിലാക്കണം എന്ന്. പ്രവാചകന്റെ കോടതിയിൽ ജൂതനും മുസ്ലിമും ഉൾക്കൊള്ളുന്ന ഒരു കേസ് വന്നപ്പോ ജൂതൻ അനുകൂലമായി കേസ് വിധി കൽപ്പിച്ചപ്പോ പ്രവാചകൻ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്, നീതിയുടെ പ്രവാചകനാണ്, നന്മയുടെ പ്രവാചകനാണ്, അതുകൊണ്ട് ജൂതനാണോ മുസ്ലിമാണോ എന്ന നോട്ടമൊന്നുമില്ല. ബിൽ ആദിൽ, എല്ലാവരോടും നീതിപൂർവം പെരുമാറുക, നീതി നടപ്പിലാക്കുക എന്നതാണ്. എന്റെ ബന്ധുവായിരുന്നാലും എന്റെ വിഭാഗക്കാരനായിരുന്നാലും എന്റെ ഗ്രൂപ്പിൽപ്പെട്ടവനായിരുന്നാലും അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നറിഞ്ഞാൽ അത് തെറ്റു തന്നെയാണ്. ആ വിഷയം സംസാരിക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകാനോ തൽക്കാലം ഊരി മാറി നിൽക്കുവാനോ ന്യായമില്ല, അവകാശമില്ല, അവസരമില്ല. നീതിപൂർവം കാര്യങ്ങൾ നടപ്പിൽ വരുത്തണം. ഇന്ന് പലപ്പോഴും പ്രാസ്ഥാനികമായി നോക്കിയാലും രാഷ്ട്രീയ പാർട്ടികൾ സംബന്ധമായി നോക്കിയാലും മതവിഭാഗങ്ങൾ തമ്മിൽ നോക്കിയാലും എവിടെയും ഏത് മതക്കാരനാണ്, ഏത് പാർട്ടിക്കാരനാണ്, ഏത് ഗ്രൂപ്പുകാരനാണ് എന്നിങ്ങനെ നോക്കിയാണ് സഹായഹസ്തങ്ങളും അതേപോലെ മറ്റ് എല്ലാ കാര്യങ്ങളും, സമീപനങ്ങൾ മുഴുവനും അങ്ങനെയായി പോകുന്നു. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഞാൻ, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള ചർച്ചാവേദി സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകർ, വിശുദ്ധ ഖുർആൻ െക്കുറിച്ചുള്ള ചർച്ച കേൾക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം, എന്റെ സമീപനങ്ങൾ, എന്റെ ഇടപാടുകൾ, എന്റെ നയങ്ങൾ ഈ പറഞ്ഞ വിധത്തിൽ നീതിപൂർവമാണോ, നീതിപൂർവമാണോ? കുടുംബതലത്തിൽ വീടിൽ നിന്ന് തുടങ്ങാം. എന്റെ മക്കളോട്, എന്റെ ഇണയോട്, എന്റെ മാതാപിതാക്കളോട്, എന്റെ അയൽപ്പക്കത്തോട്, എന്റെ സമൂഹത്തിൽ, ഇവിടെയൊക്കെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതി നടപ്പിൽ വരുത്തപ്പെടാറുണ്ടോ? വിശുദ്ധ ഖുർആൻ യാതൊരു വർഗഭേദവുമില്ലാതെ, പക്ഷഭേദമില്ലാതെ കൃത്യമായി പഠിപ്പിച്ചു എല്ലാവരോടും നീതി പുലർത്തണം എന്ന്. വിശുദ്ധ വചനങ്ങളിലെ മാനവീക മുഖം കൃത്യമാണ്. ജാതിയോ മതമോ വിഭാഗമോ ദേശമോ ഭാഷയോ ഒന്നും സഹായഹസ്തത്തിന് തടസ്സമാകരുത് എന്നുദ്ഘോഷിക്കുന്ന ഖുർആനിലെ ഒട്ടേറെ വചനങ്ങൾ കാണാൻ കഴിയും. ഫലഖതഹമൽ അഖബ വമാ അദ്രാക മൽഅഖബ ഫക്കു റഖബ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ. ചുരമാർഗം അഖബ കടന്നിട്ടില്ലയോ? എന്താണ് അഖബ? അടിമ മോചനമാണ്. ഏത് അടിമയെന്ന് പറഞ്ഞില്ല. ബന്ധനസ്ഥൻ മുസ്ലിമാണോ അമുസ്ലിമാണോ, മുസ്ലിമിതരനാണോ എന്ന് പറഞ്ഞില്ല. യത്തീമിനെ സഹായിക്കാൻ, എന്ത് യത്തീം, മുസ്ലിം യത്തീമാണ് എന്ന് പറഞ്ഞിട്ടില്ല. മതത്തിന്റെ അതിർവരമ്പുകളൊന്നുമില്ലാതെ കൃത്യമായി നിരുപാധികം വിശുദ്ധ ഖുർആൻ പറയുന്നു അങ്ങനെ സഹായിക്കുവാൻ. അതാണ്, അങ്ങനെയുള്ള സഹായമാണ് ചുരമാർഗം കടക്കുന്നത്. അഗതികളെ, അനാഥരെ സഹായിക്കുക, അഗതികൾക്ക് ഭക്ഷണം നൽകുക. വിശ്വാസികളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന 76 അധ്യായം സൂറത്തു ഇൻസാനിൽ വിശ്വാസികളെ പരിചയപ്പെടുത്തുമ്പോൾ ഇതേ വചനം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഇന്നമാനു തുഴിമുക്കും ലിവജിഹില്ലാ ലാ നുരീദു മിൻകും ജസാഅ വലാ ശുകൂറാ. ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് ഈ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചാണെന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ടുമുകളിൽ ആർക്കൊക്കെ നൽകുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആർക്കൊക്കെ നൽകുന്നു? വയുതൊഴിമൂന ത്വാമാലി മിസ്കീന മിസ്കീനും യത്തീമും ബന്ധനസ്ഥരും ഇവർക്കൊക്കെ അവർ അന്നദാനം ചെയ്യുന്നു എന്ന്. ഇത് അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യമില്ല. നാട്ടിൽ വലിയ ചർച്ചയാ, എൻ്റെ നാട്ടിൽ വലിയൊരു ചർച്ച ഉണ്ടായി. കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഉദുഹിയത്തിന്റെ ഇറച്ചി കൊടുക്കാൻ പാടില്ല.
അപ്പൊ ഒരു കൂട്ടർ ഒരു വിഭാഗം ആളുകൾ അറബിന് വന്ന ആള് പറഞ്ഞു ഇവിടെ മാത്രമേ ഉള്ളൂ അത് ഞങ്ങളെ അവിടെ ഉസ്താദ് പറഞ്ഞത് എല്ലാവർക്കും കൊടുക്കാം എന്നാണ്. അവിടുത്തെ ഉസ്താദ് പറഞ്ഞ എല്ലാവർക്കും കൊടുക്കാന്നാ. ഈ രണ്ട് ഉസ്താദ് ഒരേ വിഭാഗം തന്നെ, പക്ഷെ ഇവിടെ കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ് മറ്റൊരു വിഭാഗം ആളുകളോട് കുറെ കൂടെ ഉന്നതരാണ് ഉത്ബുദ്ധരാണ് എന്ന് സമൂഹം മനസ്സിലാക്കിയിട്ടുള്ള, സമൂഹത്തെ നന്മയും തൗഹീദും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വിഭാഗത്തോട് അവർക്ക് സംശയം ചോദിക്കാനിടയായി. അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം മറ്റൊരാൾ അതേ കൂട്ടത്തിൽ നിന്ന് മറ്റൊരാൾ ഫതുവ കൊടുത്തു കുറച്ച് കൊടുക്കാമെന്ന്. അപ്പോഴാണ് അവിടുത്തെ വല്യമ്മ ചോദിച്ചത് കുറച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഹലാലാകുന്നത്, അതും ഇതേ ഉരുവിൻ്റെ മാംസ്യം തന്നെയല്ലേ എന്ന്. ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നതാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന സന്ദേശങ്ങൾ. എല്ലാവരെയും ഒരുപോലെ കാണാൻ, എല്ലാവരെയും ഒരുപോലെ കാണാൻ. വിശുദ്ധ ഖുർആൻ ഒരിടത്ത് സൂചിപ്പിച്ചു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് വെറുപ്പുണ്ടായാൽ പോലും അവരോട് അനീതി കാണിക്കരുത് എന്ന്. വെറുപ്പ് മനുഷ്യന് സ്വാഭാവികമാണ്, പക്ഷേ സ്വാഭാവികമായി ഉള്ള വെറുപ്പിന്റെ പേരിൽ അനീതി കാണിക്കരുത്, അക്രമം കാണിക്കരുത്. أنكم شنآن قوم على ألا تعدلوا اعدلوا وأقرب للتقوى. തഖ്വയോട് സൂക്ഷ്മതയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് നീതി പാലിക്കുക എന്നതാണ്. നിങ്ങൾക്ക് വിഭാഗത്തോട് ആരോടെങ്കിലും, ഏതെങ്കിലും ഒരു പാർട്ടിയോട്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാരനോട്, ഏതെങ്കിലും ഒരു അഭിപ്രായക്കാരനോട്, പ്രത്യയശാസ്ത്രക്കാരനോട് വെറുപ്പ് സ്വാഭാവികം, പക്ഷേ അനീതി കാണിക്കരുത്, നീതിപൂർവമായിരിക്കണം എല്ലാം ചെയ്യേണ്ടത് എന്ന്. പക്ഷഭേദമില്ലാതെ, വർഗീയ തിരിവുകൾ കാണിക്കാതെ പഠിപ്പിക്കുന്ന വേദഗ്രന്ഥം. അതുകൊണ്ട് തന്നെ അതിലെ വചനങ്ങൾ മുഴുവനും വിശുദ്ധ വചനങ്ങൾ എന്ന് പറയാം. പരോപകാരത്തെ സംബന്ധിച്ച് പരോപകാരം എന്ന ഒരു അധ്യായമുണ്ട്, പരോപകാരം എന്നൊരു അധ്യായം തന്നെയുണ്ട്. ആ അധ്യായത്തിൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ, മതനിഷേധികളായ ആളുകൾ ആരെന്നാണ് പഠിപ്പിക്കുന്നത്. ഏത് മതക്കാരനെ സംബന്ധിച്ചാ പറഞ്ഞത്? ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ആരെന്നറിയുമോ? അനാഥയെ, അനാഥനെ തള്ളിക്കളയുന്നവൻ. ഏത് അനാഥ? പറഞ്ഞിട്ടില്ല. തൊട്ടയൽപ്പക്കത്ത് അമുസ്ലിം സഹോദരൻ മരണപ്പെട്ടു, തൻ്റെ മൂന്ന് കുട്ടികളുണ്ടവിടെ. ആ അനാഥ കുട്ടികളെ സംരക്ഷിക്കാതെ മുസ്ലിം അനാഥ എവിടെയുണ്ടെന്ന് തേടിപ്പിടിക്കുന്ന മനുഷ്യൻ, മുസൽമാൻ, അവൻ മതനിഷേധിയാണെന്നാ ഈ വചനം പഠിപ്പിച്ചത്. തൊട്ടടുത്ത് തൻ്റെ സുഹൃത്തായ രമേശന്റെ മക്കൾ, അച്ഛനില്ലാതെ മരിച്ചുപോയിരിക്കുന്നു അച്ഛൻ, ആ മക്കളെ മൂന്നിനെയും നോക്കാത്ത മുസ്ലിം, അയാൾ ഒരു അനാഥാലയം തന്നെ നടത്തുന്നുണ്ടെങ്കിലും മതനിഷേധിയായി മാറുന്നു തൊട്ടയൽപ്പക്കത്തെ അനാഥരെ സംരക്ഷിക്കാത്തതിൻ്റെ പേരിൽ. മതം പറഞ്ഞിട്ടില്ല. തൊട്ടയൽപ്പക്കത്ത് ഒരു നേരം കൃത്യമായി ഭക്ഷണം സുഭിക്ഷമായി കഴിക്കാൻ കഴിയാത്ത ഒരു കുടുംബമുണ്ടായിരിക്കെ വയറ് നിറച്ചുണ്ണുകയും ഒരുപാട് മഹല്ലുകളിലേക്ക് സഹായം ചെയ്യുകയും ചെയ്യുന്ന ഒരു മുസൽമാൻ, അയാൾ മതത്തിൽ നിന്ന്, മതത്തെ നിഷേധിക്കുന്ന ആളായി മാറി നിൽക്കപ്പെടുകയാണ്. മിസ്കീൻ എന്നതിൽ മതത്തിൻ്റെ ചുവ എവിടെയാണുള്ളത്? ഇല്ല. ഇങ്ങനെ പഠിപ്പിക്കുന്ന വേദഗ്രന്ഥത്തെ എന്തിന് സംശയിക്കണം എന്ന് ഉറക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ വേദഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു വചനം സമൂഹത്തിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടാക്കുന്നതായിരുന്നെങ്കിൽ ഇതിനെ പാടെ നശിപ്പിച്ചു കളയാൻ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു.
പക്ഷേ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു നിർദ്ദേശം, ഏതെങ്കിലും ഒരു നിയമ സംഹിത, ഏതെങ്കിലും ഒരു മനുഷ്യന് അത് ഉൾക്കൊള്ളുന്നതിന്റെ പേരിൽ പ്രയാസമുണ്ടായിട്ടുണ്ടോ? ഉണ്ടാകുമോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിന് അതിനെ എതിർക്കണം? അതിലെ ഒരു പദങ്ങളെയും മാറ്റിയെഴുതേണ്ടി വരില്ല, അതിലെ ഒരു വചനങ്ങളെയും അതിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കേണ്ടി വരികയില്ല. അതെപ്പോഴും സംശുദ്ധമാണ്. വക്രതയില്ലാത്ത പദങ്ങളാണ്, വക്രതയില്ലാത്ത ആശയങ്ങളാണ്, വക്രതയില്ലാത്ത ഭാഷയിൽ അവതീർണമായ ഗ്രന്ഥവുമാണത്. അതുകൊണ്ട് അതിൻ്റെ ആശയങ്ങൾക്ക് വക്രതയില്ല. അത് കാലം അതിജയിക്കുന്ന, അവസാന നാൾ വരെ നിലനിൽക്കുന്ന, അവസാന നാൾ വരെ മുഴുവൻ മനുഷ്യർക്കും ഉൾക്കൊള്ളാവുന്ന സന്ദേശങ്ങളാണ് അതിനകത്തുള്ളത്. ഇങ്ങനെയുള്ള വിശുദ്ധ വേദവചനങ്ങളെ, വിശുദ്ധ വചനങ്ങളെ എന്തിനു സംശയിക്കണം? വിശുദ്ധ ഖുർആൻ മാനവികമായ മുഖം. അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ബഹുമത സമൂഹം, എങ്ങനെ ബഹുമത സമൂഹത്തിൽ ജീവിക്കണം, ഇതര മതസ്ഥരോടുള്ള പെരുമാറ്റം. നേരത്തെ സലാം സുലമി വളരെ വിശദമായി തന്നെ സംസാരിച്ചു, അതുകൊണ്ട് കൂടുതൽ വിശദമായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബഹുമത സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അവരോടുള്ള സമീപനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നും പ്രത്യേകം പഠിപ്പിക്കല്ല, മുഴുവൻ മനുഷ്യരോടും എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും. ലോകത്ത് ഒട്ടേറെ വൈജാത്യം, നാനാത്വം, നാനാത്വത്തിൽ ഏകത്വം എന്നത് പറഞ്ഞു മാത്രം തീർക്കുകയാണ് പലപ്പോഴും നമ്മളൊക്കെയും. ആലോചിക്കുക, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ആ വിഷയസംബന്ധമായി ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒരാളും മറ്റൊരാളെക്കാളും ഉന്നതനാകുന്നില്ല, ഒരാളും മറ്റൊരാളെക്കാളും താഴ്ന്നു പോകുന്നില്ല. കറുത്തവൻ, വെളുത്തവൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, അറബി, അനറബി, ഇങ്ങനെയൊന്നും ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരേപോലെ, പല മുഖങ്ങൾ, പല രൂപം, സൗന്ദര്യം വ്യത്യസ്തമാണ്, ശബ്ദം വ്യത്യസ്തമാണ്, രൂപം വ്യത്യസ്തമാണ്, ആകാര വ്യത്യാസമുണ്ട്, ജാതി വ്യത്യാസമുണ്ട്, രാഷ്ട്രത്തിൻ്റെ അതിർവരമ്പുകൾക്ക് വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ, വൈജാത്യങ്ങൾ ഉള്ളതോടൊപ്പം നിങ്ങൾ ഒന്നായി നിൽക്കാൻ കഴിയണം, എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയണം, മനുഷ്യരെല്ലാം ഒന്നാണെന്ന് കാണാൻ കഴിയണം. മാപ്പിളേ നീയൻ നലവിയെങ്കിൽ തോളിൽ കൈയിട്ടേ നടന്നുകൂടൂ. തോളിൽ കൈയിട്ട് നടക്കാൻ കഴിയണം. അങ്ങനെയായിരുന്നു, ഇന്നങ്ങനെ പാടാൻ കഴിയുന്നില്ല. ഇന്നങ്ങനെ പാടിയാൽ അത് തെറ്റായി മാറുക, അയാൾ വ്യതിയാനത്തിന്റെ ആളായി മാറുക. അങ്ങനെ പറയാൻ പാടില്ല, അവരോട് ചേർന്ന് നിൽക്കാൻ പാടില്ല എന്ന് എവിടെയോ ആരോ പറഞ്ഞു കേൾക്കുന്നു, ആരാണെന്നറിയില്ല, എവിടെയോ പറയുന്നു. ബാത്തിലും ഹക്കും ചേർത്താണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്നോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്നോ പിന്നീട് വിശദീകരണങ്ങൾ വരുന്നു. ഏതായിരുന്നാലും ആരൊക്കെയോ എവിടെയൊക്കെയോ ഇസ്ലാമിനെ കളങ്കം ചേർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. വിശുദ്ധ ഖുർആനിനെ കൃത്യമായി പഠനം നടത്തുമ്പോൾ ഖുർആനിൻ്റെ ആശയതലങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. അത് വർഗീയമായ യാതൊരു വകതിരിവുകളും യാതൊരു പക്ഷഭേദവും കാണിക്കാത്ത കൃത്യമായ സന്ദേശങ്ങളാണ് അതിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എത്രത്തോളം എന്ന് വെച്ചാൽ തൻ്റെ ആശയാദർശത്തിലേക്ക് ഒരാളെ നിർബന്ധിച്ച് ചേർക്കാൻ പോലും പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം. അങ്ങനെയാണ് വിശുദ്ധ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ അവസാന ഭാഗത്ത് പറയാ, ലാ ഇക്രാഹ ഫിദ്ദീൻ, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല കേട്ടോ, നിർബന്ധം ചെലുത്തേണ്ടതില്ല, നിർബന്ധം ചെലുത്തേണ്ടതില്ല. നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ എന്തുകൊണ്ടാണ് എന്നെ മാത്രം ആരാധിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച കുറേ അടയാളങ്ങളെ നമ്മൾ പറഞ്ഞു. എന്തിനാ അതൊക്കെ പറഞ്ഞത്? നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മാത്രം ആരാധിക്കാം, തള്ളിക്കളയാം, സ്വീകരിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധമില്ല, നിർബന്ധമില്ല, നിർബന്ധം ചെലുത്താൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ 10 അധ്യായം സൂറത്തു യൂനുസിലെ 99 വചനം ഒന്നുകൂടെ ശ്രദ്ധേയമാണ്. ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, വൈജാത്യങ്ങൾ സൃഷ്ടിച്ച, ഒരുപാട് ഒരുപാട് വിധത്തിൽ മനുഷ്യരുടെ ചിന്താശേഷിയെ, മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിവ് കൊടുത്ത ബുദ്ധിശക്തി നൽകിയ, വ്യത്യസ്താഭിപ്രായങ്ങൾ കണ്ടെത്താനും സ്വീകരിക്കുകയോ തള്ളിക്കളയാനോ ഒക്കെ കഴിയുള്ള
കഴിവ് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരേ വിശ്വാസക്കാരാക്കാമായിരുന്നല്ലോ. അങ്ങനെ ചെയ്തില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, വലൗശാ റബ്ബുക ലആമന മൗ ഫിൽ അർദ് لآمن من في الأرض كلهم جميعا. വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും വിശ്വസിപ്പിക്കാമായിരുന്നു, മുഅ്മിനീങ്ങളാക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ അല്ലാഹ് ചെയ്തില്ല. അഫ അൻത തുക്രിഹുന്നാസ് അഫ അൻത തുക്രിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ. പിന്നെ എന്തിന് ആളുകളെ നീ വിശ്വാസികളാകാൻ നിർബന്ധിക്കണം? നിനക്ക് പറയാം, പഠിപ്പിച്ചു കൊടുക്കാം, സംശയം ചോദിച്ചാൽ സംശയം തീർക്കാം. ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ, നിങ്ങളീ പറയുന്ന റബ്ബ് ആരാ കൂട്ടരെ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാം, റബ്ബുസ്സമാവാതി വൽ അർദ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ള ഒരുപാട് പ്രതിഭാസങ്ങളിലെ നിങ്ങൾ കാണുന്ന അവയുടെ ഒക്കെ റബ്ബാണ്, സ്രഷ്ടാവാണ് എന്ന് പരിചയപ്പെടുത്താം. നീ ചൊല്ലിക്കോ കലീമ എന്ന് പറയാൻ ഇല്ല. അയാൾ മനസ്സിലാക്കുന്നു, ഇനി ഞാൻ എന്തു ചെയ്യണം? പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനമാണ് അവനെ ഉൾക്കൊള്ളുക എന്നത്, അവനെ സമർപ്പിക്കുക എന്നത്. അതിലപ്പുറം ഒരു മനുഷ്യനെയും നിർബന്ധിക്കുവാനോ ബലാത്കാരം നടത്തുവാനോ യാതൊരു ന്യായവും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പിന്നെ ആരാ വിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആനും അതിൻ്റെ പ്രചാരകനായി വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിൻ്റെ അനുയായികളായി ഇന്ന് നടക്കുന്ന ആളുകളും തീവ്രവാദികളും വർഗീയവാദികളുമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്? എന്തിനങ്ങനെ? വിശുദ്ധ ഖുർആനിനെ കൃത്യമായി പഠനം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അല്ല, ഈ ഗ്രന്ഥം അത് തീർത്തും ദൈവീകമായതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകമായ വർഗതിരിവുകളൊന്നുമില്ലെന്ന്. നിങ്ങളൊക്കെ ഒന്നെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം, മനുഷ്യരെ എന്ന് വിളിക്കുന്ന ഒരുപാട് അഭിസംബോധനകൾ കാണാം ഖുർആനിൽ. മൗലികമായ വിഷയങ്ങൾ പറയുമ്പോഴാ മനുഷ്യരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചിട്ടുള്ളത്. യാ അയ്യുഹൻ നാസ്, മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. പല രീതിയിലാക്കിയിരിക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഗ്രന്ഥം. രക്തം പവിത്രമാണെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം, ഞാൻ അവസാനിപ്പിക്കാം. രക്തം പവിത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം. മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 യു എൻ ഐക്യരാഷ്ട്രസഭ വിളിച്ചോതിയപ്പോൾ വിശുദ്ധ ഖുർആൻ എത്രയോ നാൾക്ക് മുമ്പ് കൃത്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അവകാശങ്ങളും കടമകളും ബാധ്യതകൾ എല്ലാം വിശദീകരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം. അവിടെയൊന്നും പക്ഷഭേദമില്ല എന്നത് പ്രത്യേകവും. മനുഷ്യൻ്റെ രക്തം പവിത്രമാണ്. ഒരു മുസ്ലിം മുസ്ലിമിനെ എന്നല്ല, ഒരു മനുഷ്യനെയും അന്യായമായി കൊല ചെയ്യാൻ, ജീവൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഏതൊരാളും മറ്റൊരാൾക്ക് ജീവിക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഏറ്റവും വലിയ നന്മയായി പഠിപ്പിക്കുന്ന ഗ്രന്ഥം. 5-ാം അധ്യായം സൂറത്തു മാഇദ നമ്മൾ പഠിച്ചു പോയിട്ടില്ലേ? വെളിച്ചം പദ്ധതിയിൽ പങ്കാളികളായ നമുക്കൊക്കെ അറിയാവുന്ന വചനമാണ്. 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 32-ാം വചനത്തിൽ ചേർത്തു വെച്ച പ്രധാനപ്പെട്ട ഭാഗം. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമ ഖതല നാസ ജമീഅ وَمَنْ أَحْيَاهَا فَكَأَنَّمَا أَحْيَا النَّاسَ جَمِيعًا. ആരെങ്കിലും മറ്റൊരാളെ അന്യായമായി കൊല ചെയ്താൽ, മുസ്ലിമിനെ എന്നല്ല, ഖുർആനിനെ തെറ്റിദ്ധരിക്കുന്നവർ ഒന്ന് പരിശോധിക്കുക,
ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ രക്തം ചിന്തിയാൽ കൊല ചെയ്താൽ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്തതിന് കൊന്നുകളഞ്ഞതിന് തുല്യമാണ്. എന്നാൽ ജീവിക്കാൻ അവസരം നൽകുക എന്നത് അതാണ് പ്രധാനം. എല്ലാവർക്കും ജീവിക്കാൻ അവസരം നൽകുന്നതിന് തുല്യമാണ് എന്ന് സഹോദരങ്ങളെ സഹോദരികളെ ആലോചിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം പദ്ധതി സമൂഹത്തിൽ, മനുഷ്യ സമൂഹത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശം എത്തിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണല്ലോ. അതോടൊപ്പം തൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് പ്രകാശം ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ വിഷയങ്ങൾ പറഞ്ഞു തീർക്കുന്നത് കൊണ്ട് മാത്രം സമൂഹത്തിൽ ഐക്യമുണ്ടാവുകയില്ല, സാഹോദര്യമുണ്ടാവുകയില്ല. ഇങ്ങനെ വിഭാഗീയതയില്ലാതെ എല്ലാവരോടും നീതി നടപ്പിലാക്കണം, നന്മയിൽ വർത്തിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം വായിച്ച് ഉത്തരമെഴുതി അല്ലേ? ഇപ്പോൾ സൂറത്തു മാഇദയിൽ അല്ലെങ്കിൽ സൂറത്തു നിസാഇൽ വെളിച്ചം പദ്ധതി, നമ്മുടെ പദ്ധതിയുടെ പേരുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും. ഇത്രാമത്തെ ആയത്തിൽ നൂറൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെന്ന് അല്ലേ? സൂറത്തു നിസാഇൽ നൂറൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഖദ് ജാഅത് ും മിർ റബ്ബിക്കും എന്ന് പറയുന്ന ആയത്തിൽ നൂർ എന്ന പ്രയോഗമുണ്ടെന്ന് പറയാനും അതിന് സമ്മാനം വാങ്ങാനും നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂറത്തു മാഇദയിൽ എവിടെയെങ്കിലും ഉണ്ടോ നൂർ എന്ന പ്രയോഗം എന്ന് വെച്ചാലോ? അതിലുണ്ട്, പതിനഞ്ചാമത്തെ ആയത്തിലുണ്ട് നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും കഴിയും. ഇനി ഇപ്പൊ പഠിക്കാൻ പോകുന്ന അൻആം സൂറത്തിലുണ്ടോ? ഇപ്പൊ തന്നെ വായന തുടങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ പകുതി വായിച്ചു കഴിഞ്ഞു, പകുതി വായിച്ചു കഴിഞ്ഞു. ചോദ്യം നോക്കിയിട്ടാണ്, ചോദ്യത്തിനുള്ള ഉത്തരവായനയാണ് നടക്കുന്നത്. പുസ്തകം മൊത്തം വായിച്ചിട്ട് ചോദ്യം പിന്നെ നോക്കി ഉത്തരം കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സദസ്സിൽ ചോദിച്ചു, സൂറത്തു നിസാഇൽ എവിടെയെങ്കിലും നമ്മുടെ പദ്ധതിൻ്റെ പേരുണ്ടോന്ന്. സമ്മാനമൊക്കെ കിട്ടിയതിന് ശേഷം ഒരൊറ്റ കുട്ടി പറഞ്ഞില്ല. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. കാരണം അങ്ങനെ ഒരു ചോദ്യം ഈ നൂറ് ചോദ്യത്തിലില്ലായിരുന്നു. അതുകൊണ്ട് അവർ ആ ഉത്തരം നൂർ എന്ന വാക്ക് കണ്ടിട്ടില്ല. അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നൂറ് വരാതെ പോകുന്നു. ഇവിടെ സമ്മാനം വാങ്ങിയ ആളുകൾ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ അയൽവാസിയോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. സൂറത്തു നിസാ ആകട്ടെ, മാഇദയാകട്ടെ, അൻആമാകട്ടെ, അവിടെയൊക്കെ നൂർ എന്ന പ്രയോഗങ്ങൾ. അൻആമില് നൂറ് പ്രയോഗമുണ്ട്. മൂസാ നബിയുടെ ഗ്രന്ഥത്തെ സംബന്ധിച്ച് നൂർ എന്ന പ്രയോഗം കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ചോദ്യത്തിലില്ലെങ്കിൽ നമ്മൾക്കും നൂറില്ല. നൂറ് നമുക്കൊക്കെ ഉണ്ട്, നൂറുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ നൂറെത്തണില്ല. പരിശോധിക്കണം ഓരോരോ ആയത്തുകൾ. സൂറത്തു നിസാഇൽ ആദ്യത്തെ ആയത്ത് തന്നെ സുപ്രധാനമായ രണ്ട് വിഷയങ്ങൾ സൂചിപ്പിച്ചു. അള്ളാഹുവിനെ സൂക്ഷിക്കുക, കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുക. ഇപ്പോഴും നിസാഇൽ സമ്മാനം വാങ്ങിയിട്ടും കുടുംബത്ത് പോകാത്ത ആൾക്കാരുണ്ട്. എന്താ അറിയോ, ഓർക്ക് ഇങ്ങോട്ടും വരാലോ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. സമ്മാനം മാറ്റി വെക്കണം, ഷോക്കേസിന് എടുത്തു കളയണം. അങ്ങനെയാണെങ്കിൽ അർത്ഥമില്ല, വ്യർത്ഥമായ പഠനമായി മാറും. ഓരോ വചനങ്ങളും പഠിക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താൻ കൂടെ സന്നദ്ധത കാണിക്കുമ്പോഴാണ് ഞാൻ വിശുദ്ധ ഖുർആനിൻ്റെ അനുയായിയായി മാറുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലെ നിങ്ങൾ നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ള നാലാം അധ്യായം സൂറത്തു നിസാഇലെ 17-18 വചനങ്ങൾ ഏതായിരുന്നു വിഷയം? തൗബയായിരുന്നു. നിസാ പഠിച്ച അന്ന് മുതൽ ഇന്ന് വരെ തൗബ എത്ര ചെയ്തു ഒന്ന് പരിശോധിച്ചു നോക്കൂ. എത്ര പ്രാവശ്യം തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ നടത്തി. അള്ളാഹുവേ, എനിക്കെൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ പുറത്തു തരണമേ, ഇനി ഞാൻ അതിലേക്ക് പോവില്ല എന്ന് തൗബ ചെയ്യാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോന്ന്? 17-18 വചനങ്ങളിൽ തൗബയെ സംബന്ധിച്ച് വ്യക്തമായ പ്രതിപാദനം, അത് മനഃപ്പാഠമുണ്ട് പലർക്കും. പലരും അത് കൃത്യമായി അർത്ഥതലങ്ങൾ സഹിതം പഠിച്ചിട്ടുമുണ്ട് എങ്കിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കണം. അതാ ആമുഖമായി ഞാൻ പറഞ്ഞു വെച്ചത്, ആമുഖമായി പറഞ്ഞു വെച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം പദ്ധതിയിൽ പങ്കെടുക്കുന്നത് വരെയുണ്ടായിരുന്ന ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന പരിശോധന, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന പരിശോധന. ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇത് വെളിച്ചം തന്നെയാണ്. സൂക്ഷ്മത പാലിക്കുന്നവർക്കാ, സൂക്ഷ്മത പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാ, അതിൽ ദൃഢമായ വിശ്വാസമുള്ളവർക്കാ ഇതിൽ മാർഗദർശനമുള്ളത്. അല്ലാതെ ഖുർആനിൽ മാർഗദർശനം ഉണ്ടോ എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നാൽ കിട്ടൂലല്ലോ.
ടോർച്ചിന്റെ സ്വിച്ച് ഞെക്കിയാലേ വെളിച്ചം കിട്ടുള്ളൂ, അതിൽ വെളിച്ചുണ്ട്, പക്ഷേ ഞെക്കണം. നേരത്തെ കാറ്റലോഗിനെ സംബന്ധിച്ച് ആമുഖ ഭാഷണത്തിൽ കേട്ടു, കാറ്റലോഗ് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. ഇതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, വരും വരായികകളെ സംബന്ധിച്ച് വെളിച്ചം അതിനകത്തുണ്ട്, പക്ഷേ അതൊന്ന് നാം ടച്ച് ചെയ്യണം, അത് ജീവിതവുമായി തട്ടിച്ചു നോക്കണം. നാലാം അധ്യായം സൂറത്തുൻ നിസായിലെ 29-30 വചനങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ്, ഏത് വിഷയമാണ് സംസാരിക്കുന്നത്? 29-30 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖും ബാത്തിലും, ധനത്തിലെ ഹഖും ബാത്തിലുമാണ്. നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാരതൻ അൻ തറാദിൻ മിൻകും. ഉഭയസംതൃപ്തി ഇല്ലാത്ത സ്വത്ത് കയ്യിൽ വരാൻ പാടില്ല കേട്ടോ എന്ന് പഠിപ്പിച്ചു, അതിന് സമ്മാനം വാങ്ങി. ഹക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ബാത്തില്. ബാത്തിലിൻ്റെ വിപരീതം എന്താ? ഹക്ക്. എഴുതി കൊടുത്തു, സമ്മാനം വാങ്ങി. പക്ഷേ ജീവിതത്തിൽ ബാത്തിലായ ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തിക വിഷയങ്ങളിൽ ഇപ്പോഴുണ്ടോ? ഉണ്ടെങ്കിൽ ഒക്കെ ബാത്തിലാണ്. ഇഹപര ജീവിതം ബാത്തിലായി പോകുന്ന അവസ്ഥയുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കാം. 19-34 വചനത്തിൽ സ്ത്രീ പുരുഷന്മാർ ദമ്പതികൾ അറിയാനുള്ള വിഷയങ്ങൾ പഠിപ്പിച്ചു. 19-ാമത്തെ വചനത്തിൽ പറഞ്ഞു, അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം എന്ന് പുരുഷനോട് പറഞ്ഞു, സമ്മാനം വാങ്ങി. പക്ഷേ ഇപ്പോഴും പ്രയാസമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങോട്ടാ പോകണമെന്നും കൂടി പറയല്ല ചിലർ, അങ്ങനെയാ. പക്ഷേ വെളിച്ചം പദ്ധതിയിൽ 1-ാമത്തെ സൂറത്തു നിസാഇൽ സമ്മാനം വാങ്ങി. ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടാ പോയത്? ആ എവിടെ അറിയല. സ്വന്തം സഹധർമ്മിണിയോട് മറ്റാരോ ചോദിക്കുക, അക്കാക്ക് എവിടെ പോയി? അറിയില്ല. ഏ എപ്പോ എപ്പോഴാ നല്ല നേരത്തെ ഇവിടെ ഉണ്ടായല്ലോ, പിന്നെ ഉപരി രാത്രിയാ വന്നു. പറഞ്ഞിട്ടില്ലേ എവിടെ പോകുന്നു പറയാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ഏ അങ്ങനെ പറയണോ? അതപ്പോ ചിലരുടെ ചോദ്യമോ? അതൊക്കെ പറയണോ? പറയാതെ പറയണം. ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണം. പുറമെയുള്ള സഹപ്രവർത്തകയോട് സംസാരിക്കുന്നത് പോലെയല്ല അവളോടുള്ള സംസാരം. അവളോട് വളരെ മയത്തിലും, അല്ല സഹപ്രവർത്തകയോട് മയത്തിലും, അവളോട് ഭയങ്കര കാർക്കശ്യത്തിലും. എന്നാൽ സ്ത്രീ മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ എന്തിന് എന്റെ ഇണ, എന്റെ ഇക്കാക്ക എന്നോട് കാർക്കശ്യത്തിൽ പെരുമാറി, അല്ലെങ്കിൽ അല്പം സ്വരം സ്വരഭാരത്തോടുകൂടെ ചിലതെന്നോട് പറഞ്ഞു, അങ്ങനെ പറയാമോ അവർക്ക്? അതും പഠിച്ചു, സമ്മാനം വാങ്ങി. പക്ഷേ അത് ഓർമ്മയില്ല, അത് പാലിക്കപ്പെടുന്നില്ല. 34-ാമത്തെ വചനത്തിൽ നിലക്ക് നിർത്തുന്നവരാണ് എന്ന് അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ചില സന്ദർഭങ്ങളിൽ പുരുഷന് നിങ്ങളെ നിയന്ത്രിക്കേണ്ടി വരാം. വചനത്തിൽ വീണ്ടും വിശദീകരിക്കുന്നു, ചിലപ്പോ ഒരടി അടിക്കേണ്ടി വരാം. അങ്ങനെ വരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. എങ്ങനെ അടിക്കണം, എന്തിനടിക്കണം എന്ന വിഷയങ്ങൾ വേറെ, പക്ഷെ അതും സമ്മാനം വാങ്ങി. എപ്പോഴെങ്കിലും ചെറിയ ഒരു സംസാരമോ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്ക് ആകെ പ്രശ്നമായി, ദാമ്പത്യം തകർന്നുപോയി, അല്ലെങ്കിലും അങ്ങനെയാന്ന് പറയാൻ തുടങ്ങി. സമ്മാനം വാങ്ങുന്നത് കൊണ്ടായില്ല, സമാധാനം വാങ്ങാൻ കഴിയണം എന്നതാണ് നമ്മുടെ വിഷയം. പിന്നെയും വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. 78-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ അവിടെ തന്നെ മരണത്തെ സംബന്ധിച്ച് പറഞ്ഞു. എത്ര പേർ പിന്നീടുള്ള മരണത്തെക്കുറിച്ച് ആലോചിച്ചു? നാം മരണപ്പെടുന്നതിനെ സംബന്ധിച്ച്, നാം എപ്പോഴായിരിക്കും മരണപ്പെടുക എന്നതിനെ സംബന്ധിച്ച്, നിങ്ങൾ ശക്തമായി കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ള ഒരു കെട്ടിടത്തിനുള്ളിലായിരുന്നാലും, കൊട്ടാരത്തിനുള്ളിലായിരുന്നാൽ പോലും, നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും എന്ന വചനം മൗത്തും ഹയാത്തും എഴുതി സമ്മാനം വാങ്ങിയിട്ട്
ആ മരണത്തെക്കുറിച്ച് ഓർക്കുന്നില്ലെങ്കിൽ, മരണത്തെക്കുറിച്ച് ഓർക്കുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചാലോ എന്നോർക്കാൻ, മരണം സുനിശ്ചിതമാണ്, സുനിശ്ചിതമാണ്. പക്ഷേ അതിനുശേഷമുള്ള ജീവിതം ഏതായിരിക്കും എന്ന് ഓർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മരണത്തോടെ അത് റെസ്റ്റല്ല, റാഹത്തല്ല എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നിസാ കഴിഞ്ഞു, മാഇദയും കഴിഞ്ഞു, അൻആമിലേക്ക് കയറി, എന്നിട്ടാ ഇവിടെ ചോദിക്കുന്നത് നിസായിലെ ഒരു ചോദ്യം. ഇത്ര കഴിഞ്ഞിട്ടും മരണവും മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെ സംബന്ധിച്ചും, വലൗ അന്നാ ഇദാ മിത്നാ തുറക്നാ ലകാനൽ മൗതു റാഹതു കുല്ലി ഹയ്യ് വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ. മരണത്തോടുകൂടെ എല്ലാം അങ്ങ് അവശേഷിക്കുകയായിരുന്നെങ്കിൽ അങ്ങനെയൊന്നില്ല കേട്ടോ, മറിച്ച് വലൗ അന്നാ ഇദാ മിത്നാ ബുഇസ്നാ, മരണപ്പെട്ട് കഴിഞ്ഞാൽ നാം പുനർജന്മം നൽകപ്പെടുന്നവരാണ്, പുനർജനിക്കപ്പെടുന്നതാണ്. ശേഷമോ വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ഈ വിഷയം ആലോചിച്ചോ ഞാനും നിങ്ങളും. നിസാ പഠിച്ച് മനഃപ്പാഠമാക്കി അർത്ഥങ്ങളൊക്കെ വായിച്ച് എഴുതി സമ്മാനം വാങ്ങിയിട്ട് ഈ മരണാനന്തരമുള്ള ചോദ്യം ചെയ്യലിനെ സംബന്ധിച്ച്, ചോദ്യോത്തര സന്ദർഭങ്ങളെ സംബന്ധിച്ച് ഞാനോ നിങ്ങളോ എത്ര ആലോചിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ്, വിലയിരുത്തുമ്പോഴാണ് വെളിച്ചം, പദ്ധതി, അത് ജീവിതത്തിൽ അവസാനം സ്വർഗം വരെ നീളുന്ന ഒരു പദ്ധതിയായി മാറുന്നത് എന്നോർക്കാൻ കഴിയണം. ഞാൻ അവസാനിപ്പിക്കാം. 4-ാം അധ്യായം 142-ാമത്തെ വചനത്തിൽ നമസ്കാരത്തിലെ കുസാല കാമൂ കുസാല, മുനാഫിക്കുകളെ സംബന്ധിച്ച് പറയുക, മുനാഫിക്കുകള് അവർ നമസ്കാരത്തിൽ അശ്രദ്ധയായിരിക്കും, അവരങ്ങനെ മടിയന്മാരായി അലസന്മാരായി നമസ്കരിക്കുന്നവരായിരിക്കും, സമയബോധം അവർക്കുണ്ടാവുകയില്ല, നമസ്കരിക്കുമ്പോഴുള്ള നിൽക്കൽ തന്നെ അങ്ങനെയാ, ചിലരൊക്കെ നിസ്കരിക്കല്ല നിൽക്കുക ഇരിക്കുക ആണ്, ഓനോട് പോയി ഓ നിൽക്കുക ഇരിക്കുക, ആ നിൽക്കുക ഇരിക്കുക, നിൽക്കുക ഇരിക്കുക, ഇതാ പണി, ഇങ്ങനെയാ പലരും. കാമൂ കുസാല, തീർത്തും അലസരായി നമസ്കരിക്കുന്ന ആളുകളാണ് എന്ന വചനം പഠിച്ചു. നമസ്കാരത്തിൽ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ്, മുനാഫിക്കുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, 8-ാമത്തെ വചനത്തിലാണ് അത് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ ഉത്തരം വാങ്ങി, 100 മാർക്ക് വാങ്ങി, സമ്മാനം വാങ്ങിയിട്ടുണ്ട്, പക്ഷേ നമസ്കാരം ഇപ്പോഴും കുസാല. ആലോചിച്ചുകൂടെ, എന്തിനു പഠിച്ചു, എന്ത് വെളിച്ചം. അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. 5-ാം അധ്യായം മാഇദയിലും എന്ന വിഷയത്തിലേക്ക് ഇനി കടക്കുന്നില്ല. സമയം 9:20, 1 മണിക്കൂറും 20 മിനിറ്റുമായി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളിങ്ങനെ ഇരിക്കുന്നു. എഴുന്നേൽക്കുക എങ്ങനാന്ന് വിചാരിച്ചിട്ടാണ് എഴുന്നേറ്റ് പോകാത്തത്. നമുക്കെല്ലാവർക്കും പിരിയാം. വിശുദ്ധ ഖുർആനിനെ നിയമാനുസൃതം പാരായണം ചെയ്യാനും അതിൻ്റെ നിയമാനുസൃതം ജീവിതം നയിക്കുവാനും ശ്രദ്ധയുള്ളവരാകണം. പലപ്പോഴും പാരായണത്തിൽ മാത്രം പ്രാധാന്യം നൽകി പോകുന്ന ആളുകളെ കാണാൻ കഴിയാറുണ്ട്. തീർത്തും അപകടമാണ് എന്ന് മനസ്സിലാക്കുക. പാരായണ നിയമം അത് പഠിച്ച് അത് മാത്രം മതി എന്നതല്ല, അത് അബദ്ധമാണ്. തജ്വീദ് നിയമങ്ങൾ കൃത്യമായി പഠിച്ച് എന്നും രാവിലെയും വൈകുന്നേരവും തജ്വീദോടുകൂടെ പാരായണം ചെയ്താൽ എല്ലാം എന്ന് വിചാരിച്ചെങ്കിൽ കേട്ടോളൂ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്. വസയജീഉ ബഅദീ ഖൗം യുർജിഊന ബിൽ ഖുർആനി തർജിഅൽ ഗിനാ വന്നൗഹ്, രാഗാത്മകമായി നിയമബദ്ധമായി വളരെ രാഗത്തോടെ ഈണത്തോടെ ശബ്ദമാധുര്യത്തോടെ സ്ഫുടമായി വിശുദ്ധ ഖുർആനിനെ വായിക്കുന്ന പാരായണം ചെയ്യുന്ന ഒരു വിഭാഗം വരും. എനിക്ക് ശേഷം ഉണ്ടാകും, റസൂലുള്ള പറയാ. എന്നിട്ട് അവിടെ ഒരു കാര്യമോട് പറഞ്ഞു, പക്ഷേ ഒരു വിഷയം, ലാ തജാവസു ഹനാജിറഹും, അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്ന കേന്ദ്രങ്ങൾ ഏതോ അവിടെ മാത്രമേ ഖുർആൻ ഉണ്ടാവൂ, അതിൻ്റെ അങ്ങോട്ട് തൊണ്ടക്കുഴിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങൂല. തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങൂല എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തൊണ്ടക്കുഴി മുതൽ ചുണ്ട് വരെയാ അക്ഷരങ്ങൾ. പ്രധാനമായും അടിസ്ഥാന മഖാരിജുർ റഈസിയ ഹംസ 5 എണ്ണമാണ്. അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നത് 3 സ്ഥലത്തു നിന്നാണ്, ചുണ്ട്, നാവ്, തൊണ്ട.
ഇനി ദീർഘം വരുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഒഴിഞ്ഞ ഭാഗത്ത് നിന്നാണ്. അതിന് നാലാമത് ജൗഫ് എന്ന് പറയും. നമ്മൾ മണിക്കാറുള്ളത് തരിമൂക്കിൽ നിന്നാണ്, അതിന് ഹൈഷൂം എന്ന് പറയും. ഇങ്ങനെ എല്ലാം കൂടെ അഞ്ച് സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഖുർആൻ ടച്ച് ചെയ്യാത്ത ആളുകൾ, അവരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഫ്തൂനത്തുൻ ഖുലൂബുഹും, അവരുടെ ഹൃദയം ഫിത്തന ബാധിച്ചിരിക്കുന്നു, ശിക്ഷിക്കപ്പെടുമെന്നും അതുപോലെ പരീക്ഷിക്കപ്പെട്ടവരാണ് അവർ എന്നും. വഖുലൂബുല്ലദീന യുജിബുഹും ശഅനുഹും, അവരുടെ കാര്യം വലിയ പോരിശയായി കാണുന്ന ആളുകളുടെ ഹൃദയവും മഫ്തൂനത്തുൻ എന്ന്. അപ്പൊ നമുക്കൊരു കാര്യം, തീർച്ചയായി ഇനി തജ്വീദൊന്നും പഠിക്കേണ്ടാന്ന്. അങ്ങനെയാണോ മനസ്സിലായത്? അതും വലിയ അബദ്ധം. ഖുർആനുമായി ബന്ധപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, അതിപ്രധാനം, അതിന്റെ പാരായണത്തിലെ നിയമങ്ങൾ പാലിക്കുക എന്നത് തന്നെയാണ്. കാരണം റസൂൽ അക്ഷരം തെറ്റിച്ചിട്ടില്ല. അക്ഷരം തെറ്റിയ വാക്കുമാറി അത് ഖുർആനിൽ ആയത്തല്ലാതായി മാറും. അതുകൊണ്ട് അക്ഷരം തെറ്റാതെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് അനുഭവമുണ്ട്. സാധാരണ അർത്ഥം മാത്രം വായിച്ചിട്ട് ഖുർആനിലേക്ക് ഒരാൾ വരുന്നത് എത്ര വേഗതയിലാണോ അതിൻ്റെ പതിന്മടങ്ങ് വേഗതയിലാണ് വിശുദ്ധ ഖുർആനിനെ ഈണത്തോടെ നിയമത്തോടെ കേൾക്കുന്ന ആളുകൾ ഖുർആനിൻ്റെ ആശയത്തിലേക്ക് കടന്നു വരുന്നത്. മാത്രമല്ല, തജ്വീദ് അങ്ങ് പഠിച്ചാൽ ബാക്കി അങ്ങ് പഠിച്ചോളൂ. വരാനും പഠിക്കാനും പ്രത്യേകം പറയേണ്ടതില്ല എന്ന് എനിക്കൊരുപാട് അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒരായത്തും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ തജ്വീദോടുകൂടെ തന്നെ പാരായണം ചെയ്യാൻ ഖുർആൻ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 121 വചനം, 73 അധ്യായം സൂറത്ത് മുസമ്മിലെ 4 വചനം, ഇങ്ങനെ കുറെ ഭാഗങ്ങളിൽ അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി ഉലൈക യുഅ്മിനൂന ബി. ഖുർആനിൽ യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾ ആരാ? അവർ വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ട് ആ വേദഗ്രന്ഥത്തെ ഹഖ്ഖ തിലാവതിഹി, ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യുന്ന ആളുകളാണ് എന്ന്. വിശുദ്ധ ഖുർആനിനെ നിയമാനുസൃതം പാരായണം ചെയ്യുന്ന, അതിൻ്റെ നിയമാനുസൃതം ജീവിതം നയിക്കുന്ന യഥാർത്ഥ വിശ്വാസി വിശ്വാസിനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ ഞങ്ങൾക്ക് വന്നുപോയി. അതെല്ലാം മാനുഷികമായ ഞങ്ങളുടെ പോരായ്മകളായി കണ്ട് ഞങ്ങൾക്ക് നീ ശിക്ഷയില്ലാതെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, നന്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുവാനും ജീവിതത്തിൽ തിന്മയുണ്ടെന്നറിഞ്ഞാൽ അത് മാറ്റി നിർത്തുവാനും അത് ഒഴിവാക്കുവാനുമുള്ള കരുത്തുറ്റ ഈമാനിനുടമകളാക്കണമേ ഞങ്ങളെ എല്ലാവരെയും. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ സന്തതികളെയും ഞങ്ങളുടെ ഇണത്തുണകളെയും എല്ലാവരെയും നിന്റെ മാർഗത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, നിന്നിൽ അടിയുറച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസി വിശ്വാസിനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. എല്ലാവരോടും സ്നേഹൈക്യത്തോടെ സാഹോദര്യത്തോടുകൂടെ സന്മനസ്സോടുകൂടെ പെരുമാറുന്ന യഥാർത്ഥ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. എല്ലാ ഏതെല്ലാം വ്യത്യാസങ്ങളുടെ വൈജാത്യങ്ങളുടെ കൂടെ നിലകൊള്ളുമ്പോഴും നിന്നിലുള്ള വിശ്വാസത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും കളങ്കം വന്നു പോകാതെ, മറ്റൊന്നും ചേർന്നു പോകാതെ, ഇതര മതസ്ഥരുടെ ആരാധനകളോ ആചാരങ്ങളോ കടന്നുകൂടാതെ നിനക്ക് തൃപ്തിയുള്ള, നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേകമായ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ഏതെങ്കിലും പാകപ്പിഴവുകൾ സ്വർഗത്തിന് തടസ്സമായുണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ പ്രാർത്ഥന കൊണ്ട്, ഈ സൽചിന്ത കൊണ്ട്, ഈ ചോദ്യം കൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അവരുടെ നിന്റെ സ്വർഗം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബെ, വഹാബായ റബ്ബെ, ജല്ല ജലാലായ റബ്ബെ, കരീമായ റബ്ബെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് മാരകമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ മാരകമായ രോഗങ്ങൾ അനുഭവിച്ച് കിടക്കുന്നവരുണ്ട്. ബോധം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വർഷങ്ങൾ ബോധമില്ലാതെ കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ അധ്വാനിച്ച് നിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് തിരിച്ചു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, കൂട്ടുകാർ, അല്ലാഹുവേ, അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അവരുടെ പരലോക ജീവിതം സന്തോഷത്തിൻ്റെതാക്കണമേ
ചെയ്യണമേ റഹ്മാനെ. അവർക്ക് പാപം പുറത്തു കൊടുത്ത് ജീവിതമാണ് സുഖമെങ്കിൽ അവർക്ക് എളുപ്പം ജീവിതം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ജീവിതം അതിപ്രകാശകരമാണെങ്കിൽ അള്ളാഹുവെ എല്ലാ പാപങ്ങളും പുറത്ത് അവരെ നിൻ്റെ യഥാർത്ഥ ലോകത്തേക്ക്, സ്വർഗലോകത്തേക്ക്, യഥാർത്ഥ ജീവിതത്തിലേക്ക് നീ അവരെ കൊണ്ടുപോകണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പ്രത്യേകം കാവലേർപ്പെടുത്തി രക്ഷ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم أنت ربنا فارزقنا الاستقامة. اللهم أنت ربنا فارزقنا الاستقامة. اللهم أنت ربنا فارزقنا الاستقامة. اللهم إننا نسألك باسمك الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لنا ذنوبنا إنك أنت الغفور الرحيم. ربنا تقبل منا إنك أنت السميع العليم. إنك أنت السميع العليم. ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا ونسكنا وسائر أعمالنا يا رب العالمين. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم رب الناس أذهب البأس اشفي أنت الشافي لا شفاء إلا شفاؤك شفاء لا يغادر سقما. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا. اللهم ادخلنا الجنة يا رب العالمين. اللهم ادخلنا الجنة يا رب العالمين. اللهم اجعل القرآن ربيع قلوبنا واجعل القرآن إماما لنا واجعل القرآن شفيعا لنا لعيوب أعمالنا يا رب العالمين. يا رب العالمين. يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين آمين. برحمتك يا أرحم الراحمين. وصلى الله على محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ISM മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം 2017 ജനുവരി 1 കൊണ്ടോട്ടി.